ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ആൽഫ്രഡോ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തേക്കാണ്. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഫ്ലവർ ആഡ് ചെയ്യാണ്. നിങ്ങളിപ്പോൾ എങ്ങാനും ഫ്ലവർ ആഡ് ചെയ്ത് കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഇനിയും ബട്ടർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൺസിസ്റ്റൻസി വരും. ആ കൺസിസ്റ്റൻസി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലൈക്ക് സ്പൂൺ കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ നല്ല പാത്രത്തിൻ്റെ അടി നല്ല ക്ലീൻ ആയിട്ട് കാണണം. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി റെഡിയായി. കണ്ട, ജസ്റ്റ് ആ സ്പൂൺ കൂടെ ഡ്രാഗ് ചെയ്തപ്പോൾ പാത്രം നല്ല ക്ലീൻ ആയിട്ട് കാണുന്നതാണ്. അങ്ങനെ വേണം കൺസിസ്റ്റൻസി ആവാനായിട്ട്. എന്നിട്ട് അതായി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ മിൽക്ക് ആഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഫുള്ള് മിൽക്ക് ആഡ് ചെയ്യരുത്. എന്താ വെച്ചാൽ, അങ്ങനെ ആഡ് ചെയ്താൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി. ഇതിലോട്ടേക്ക് ഞാനിങ്ങനെ ഉപ്പിടാൻ പോവാണ്, പിന്നെ പെപ്പറും ആഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ആഡ് ചെയ്യാം, ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ പെപ്പറും സോൾട്ടും മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് അല്ലെങ്കിൽ ആൽഫ്രഡോ സോസ് റെഡിയായി. നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.